കെടി കുഞ്ഞിക്കണ്ണൻ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ശ്രീ നിജേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിരുന്നു അതിൽ പ്രധാനമായ ഒന്ന് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു അൺപോപ്പുലർ ഗവൺമെന്റ് ആയിരുന്നു അവിടെ എന്നുള്ളതാണ് പക്ഷേ കർണാടകം എപ്പോഴും സാമൂഹിക ഘടകങ്ങൾ തന്നെയാണ് അവിടെ ഏറ്റവും പ്രധാനമായും അവിടുത്തെ വിജയ പരാജയങ്ങളെ നിർണ്ണയിക്കുന്നത് അതിനകത്ത് ഒരുപക്ഷെ അപ്പർ കാസ്റ്റും വക്കലിംഗയും കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ജാതി ഘടകങ്ങളും കോൺഗ്രസിനെയാണ് അനുകൂലിച്ചിട്ടുള്ളത് നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ 70% മുസ്ലിം വോട്ട് എന്നൊക്കെ പറയുന്നത് കോൺഗ്രസിന് ഇന്നത്തെ നിലയിൽ സ്വപ്നം കാണാൻ മാത്രം കഴിയുന്ന ഒന്നായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ കേരളത്തിലേക്കും ഇനിയിപ്പോൾ ആരാണോ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരുക്കിയത് അവിടെ സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറിനെയും ഒന്നുമല്ല ഞാൻ പറയുന്നത് നേരത്തെ പ്രശാന്ത് കിഷോറിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരുക്കിയിരുന്ന വിദഗ്ധർ കേരളത്തിലേക്കും വരികയാണ് അപ്പോഴാണ് ഇന്ന് രമേശ് ചെന്നിത്തല ഇന്നലെ കെ സുധാകരൻ വെടിപൊട്ടിക്കുന്നത് ജോസ് കെ മാണിക്ക് സ്വാഗതം എന്ന് അവർ ഇന്ന് ചിലപ്പോൾ ചവിട്ടും കുത്തൊക്കെ കാണിച്ചിട്ടുണ്ടാവുമായിരിക്കും പക്ഷേ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ ഇവരൊക്കെ തന്നെയും വെള്ളത്തിൽ മീൻ പോലെ യു ഡി എഫിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്ന ആശങ്കയും ഭയവും നിങ്ങളുടെ പാർട്ടിക്ക് വേണം ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു ആശങ്കയും ഞങ്ങൾ കർണാടകയിലെ ഇപ്പോഴത്തെ ഈ വിധിയെ കാണുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയം കൊണ്ട് പൊറുതിമുട്ട ഒരു ജനത ഹിന്ദുത്വത്തെ ഭൂരിപക്ഷ വർഗീയതയെ ഉപയോഗിച്ച് അധികാരം കൈയടക്കി ആ അധികാരം ഉപയോഗിച്ച് സ്വന്തം പോക്കറ്റിലേക്ക് എല്ലാ അർത്ഥത്തിലും ജനങ്ങളെ പിഴിഞ്ഞുറ്റി കരാറുകാരെ പോലും ജീവിക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ കമ്മീഷൻ എടുക്കുന്ന ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റിനോടുള്ള അങ്ങേയറ്റം രോഷാകുലരായ ഒരു ജനതയുടെ വളരെ വികാരപരമായ ഒരു വിധിയാണ് കർണാടകയിൽ ഉണ്ടായിരിക്കുന്നത് അത് ബി ജെ പിയെ പോലെ തന്നെ ഈ രാജ്യത്തെ മതനിരപേക്ഷ ശക്തികൾക്ക് നിർണായകമായി കഴിഞ്ഞിരിക്കുകയാണ് കാരണം ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്താൻ ബി ജെ പിയുടെ പതനം ഉറപ്പുവരുത്താൻ കർണാടകയിലെ വിധി ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങൾക്ക് ചെറുതല്ലാത്ത പ്രചോദനമാകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് അത് കേരള പൊളിറ്റിക്സും കർണാടകയിലെ പൊളിറ്റിക്സും രണ്ടും രണ്ട് തന്നെയാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഏത് തെരഞ്ഞെടുപ്പ് വിദഗ്ധന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് കൗശലങ്ങൾക്കൊന്നും വഴങ്ങിക്കൊടുക്കുന്ന ഒരു സമൂഹ മനസ്സോ രാഷ്ട്രീയ ബോധവുമല്ല കേരളത്തിൽ ഉള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കർണാടക എന്ന് പറയുന്ന സംസ്ഥാനം കേരളത്തെ പോലെയല്ല മതപരിവർത്തന നിയമം മൂലം ന്യൂനപക്ഷങ്ങൾ ക്രിസ്ത്യൻ മതസമൂഹവും മുസ്ലിം മതസമൂഹവും കഴിഞ്ഞ എത്രയോ കാലമായിട്ട് ഈ മൈനോറിറ്റി വിഭാഗങ്ങൾ വേട്ടയാടപ്പെടുകയാണ് എന്തെല്ലാ രീതിയിലുള്ള അക്രമങ്ങൾ പള്ളികൾക്ക് നേരെ ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ലവ് ജിഹാദിന്റെ പേരിലുള്ള ആക്രമണങ്ങൾ ഈ ആക്രമണങ്ങൾക്ക് നിരന്തരമായി സഹിച്ച ഒരു ജനത എൻ ബ്ലോക്കായി തങ്ങൾക്കൊരു അവസരം വന്നപ്പോൾ ജനാധിപത്യത്തിന്റെ മാർഗത്തിലൂടെ തന്നെ പകരം ചോദിക്കാൻ രംഗത്ത് വന്നു അപ്പോൾ ഒരു ബദൽ രാഷ്ട്രീയ ശക്തി എന്ന നിരക്ക് കർണാടകയിൽ ശക്തമായുള്ളത് കോൺഗ്രസ് ആയതുകൊണ്ട് കോൺഗ്രസിന് അതിന്റെ ഗുണം കിട്ടി എന്നതിലപ്പുറത്ത് സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ മാത്രം ഗുണം കൊണ്ടാണ് ജയിച്ചു പോയത് എന്നൊക്കെ നമ്മൾ ലളിതമായി വിലയിരുത്തരുത് പൊറുതിമുട്ടിയ ഒരു ജനത അഴിമതി കൊണ്ട് വർഗീയത കൊണ്ട് തീവ്രമായ ഹിന്ദുത്വവൽക്കരണത്തിന്റെ നാനാവിധമായ പരീക്ഷണങ്ങൾ നടത്തുന്ന ഭദ്രൻകളും ശ്രീരാമസേന പോലുള്ള സംഘടനകൾ ഇതുകൊണ്ട് പൊറുതിമുട്ടിയ ഒരു ജനത ഇവർക്ക് നല്ല ഒരു തിരിച്ചടി മറുപടി കൊടുത്തു ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് രാഷ്ട്രീയമായിട്ട് ഞാൻ കാണുന്നത് ഞങ്ങളുടെ പാർട്ടി കാണുന്നത് അത് ഇന്ത്യ ഒട്ടുക്കും ബി ജെ പി നിങ്ങൾക്കിട്ടല്ലോ കെ ടി കുഞ്ഞിക്കണ്ണൻ കോൺഗ്രസിന്റെ വിജയത്തിൽ കോൺഗ്രസിനെ അഭിനന്ദിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് കുശുമ്പാണ് ഞങ്ങൾക്കൊരു കുശുമ്പുമില്ല ഞങ്ങൾ കോൺഗ്രസിനെയല്ല കർണാടകയിലെ ജനങ്ങളെയാണ് അഭിനന്ദിക്കുന്നത് കർണാടകയിലെ ജനങ്ങൾക്ക് അവിടെ ഒരു ബദൽ ശക്തിയായിട്ട് കോൺഗ്രസ് ആണുള്ളത് ഇടതുപക്ഷ പാർട്ടികൾ എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ ശുഷ്കമായ പാർട്ടികളാണ് വലിയ ബഹുജന പിന്തുണയോ അടിത്തറയോ എന്നുള്ള പാർട്ടികളല്ല ചരിത്രപരമായ പല രീതിയിലുള്ള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള വലതുപക്ഷ ശക്തിയുടെ ഇടപെടലിന്റെ ഭാഗമായിട്ട് ഇടതുപക്ഷ പല മേഖലകളും ദുർബലമാവുക ചെയ്ത് പക്ഷെ അതൊക്കെ പരിഹരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും പക്ഷെ വിഷയം എന്ന് പറയുന്നത് എന്താണ് ഇന്ന് ബി ജെ പിയെ തോൽപ്പിക്കുക ആ ബി ജെ പിയെ തോൽപ്പിക്കാനുള്ള ഇന്ത്യയിലെ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ ഇടപെടലുകളിൽ കോൺഗ്രസിന് പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട് കോൺഗ്രസ് ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷമാണ് കർണാടകയിൽ കോൺഗ്രസ് ആണ് ബി ജെ പിക്ക് ബദലായി വരുന്ന ഒരു രാഷ്ട്രീയ കക്ഷി എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ കോൺഗ്രസിന് അനുകൂലമായിട്ട് അവിടുത്തെ ജനത വോട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് ആണ് ഒരു ബദലായിട്ട് അവിടെ ഉള്ളത് എന്നാണ് അത് നമ്മൾ കാണണം അവിടെയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ സാമൂഹിക ഘടകങ്ങൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ആ സംസ്ഥാനത്ത് ബി ജെ പി ഉണ്ടാക്കിയില്ലേ ആ അവസ്ഥയോട് അതിശക്തമായ പ്രതികരണമുള്ള പ്രതിഷേധമുള്ള മുസ്ലിങ്ങളിൽ മഹാഭൂരിപക്ഷവും എന്താണ് ഇവരെ തോൽപ്പിക്കാൻ പറ്റിയ ഒരു മുന്നണിക്ക് ഒരു കക്ഷിക്ക് വോട്ട് ചെയ്യും അത് സ്വാഭാവികമായിട്ടുള്ളതാണ് ഇപ്പൊ ലിംഗായത്ത് സമുദായം ആ ലിംഗായത്ത് കെട്ടി കുഞ്ഞുകണ്ണനിലേക്ക് മടങ്ങിയെത്താം